നമസ്കാരം. മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീലിനെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത്. ശ്രീനാരായണ ഗുരു സർവകലാശാല വി സി നിയമനത്തിൽ ജലീൽ തിരിമറി നടത്തിയെന്നാണ് വെള്ളാപ്പള്ളി നടേശന്റെ വെളിപ്പെടുത്തൽ. സർവകലാശാലയിൽ വി സി ആയി മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളയാൾ വേണമെന്ന് കെ ടി ജലീൽ തന്നോട് ആവശ്യപ്പെട്ടതായി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളെയാണ് ജലീൽ ശ്രീനാരായണ ഗുരു സർവകലാശാല വി സി ആയി നിയമിച്ചത് എന്നും ജലീൽ തന്റെ സമുദായത്തിന് വേണ്ടി ചെയ്തതായിരിക്കാം ഇതെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. മുഖാമുഖം എന്ന മാധ്യമ ചർച്ചയ്ക്കിടെയാണ് വെള്ളാപ്പള്ളിയുടെ ഈ വെളിപ്പെടുത്തൽ. മുസ്ലിമായ ഒരാളെ വി സി ആക്കിയത് തന്റെ താല്പര്യപ്രകാരമാണ് എന്ന് ജലീൽ പറഞ്ഞതായും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നു. കഴിഞ്ഞ 21-ന് വീട്ടിൽ വന്നാണ് ജലീൽ കാര്യങ്ങൾ വിശദീകരിച്ചതെന്നും സാക്ഷിയായി ജോമാൻ പുത്തംപുരയ്ക്കൽ ഉണ്ടായിരുന്നുവെന്നും വെള്ളാപ്പള്ളി നടേശൻ തിരുവനന്തപുരത്ത് വെച്ചു പറഞ്ഞു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വി സി ആയി മുബാറക് പാഷയെ നിയമിച്ചതിനെതിരെ കടുത്ത പ്രതിഷേധവും അമർഷവുമാണ് സർക്കാരിനെതിരെ വെള്ളാപ്പള്ളിക്ക് ഉണ്ടായിരുന്നത്. മന്ത്രിയായിരിക്കെ ഒരാൾ സ്വന്തം സമുദായത്തിനായി ഇങ്ങനെ പ്രവർത്തിച്ചത് സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് അതാണ് ശരിയെന്ന് വെള്ളാപ്പള്ളി പ്രതികരിച്ചു. നാളെ ഇക്കാര്യം ജലീൽ തള്ളിപ്പറഞ്ഞാൽ അക്കാര്യം സാക്ഷികളിലൂടെ താൻ തെളിയിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജലീൽ ഇക്കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു മാന്യനാണെന്ന് തനിക്ക് തോന്നിയെന്നും മലപ്പുറത്ത് നിന്നും ജയിച്ചു വന്ന ജലീൽ വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൽ നിന്ന് വി സി ഇല്ല എന്ന കുറവ് പരിഹരിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്, നിലനിൽപ്പാണ്. അത് അദ്ദേഹം ചെയ്തുവെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ജലീലിന്റെ ഈ വെളിപ്പെടുത്തൽ കേട്ടപ്പോൾ താൻ അദ്ദേഹത്തിന് കൈ കൊടുത്തുവെന്നായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത്. ഈഴവന്റെ വോട്ട് വാങ്ങിയല്ല മലപ്പുറത്ത് നിന്നും അദ്ദേഹം ജയിച്ചത്. ആ അർത്ഥത്തിൽ ജലീൽ ചെയ്തത് പൂർണ്ണമായും ശരിയാണ് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സ്വപ്ന സുരേഷ് കെ ടി ജലീലിനെതിരായി ആരോപണങ്ങൾ ഉന്നയിച്ച സാഹചര്യത്തിൽ ജലീൽ വെള്ളാപ്പള്ളിയെ കാണാനായി പോയത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളെ ചെറുക്കാൻ സഹായം അഭ്യർത്ഥിക്കാനാണ് ജലീൽ വെള്ളാപ്പള്ളിയെ തേടി പോയത് എന്ന് ശ്രുതി പരന്നിരുന്നു. അത് തെറ്റാണെന്ന് പറയാനും കഴിയില്ല. കാരണം സ്വപ്ന സുരേഷുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകൻ വെള്ളാപ്പള്ളിയുടെ അടുത്ത ആളാണ് എന്ന വിവരം പുറത്തു വന്നു കഴിഞ്ഞതാണ്. എന്നാൽ ആ കൂടിക്കാഴ്ചയ്ക്കിടെ പുറത്തു വന്ന വി സി നിയമനത്തിലെ തിരിമറി വെള്ളാപ്പള്ളി നടേശൻ തന്നെ തുറന്നു പറഞ്ഞതോടെ ജലീലിന് അടുത്ത കുരുക്ക് മുറുകുകയാണ്. മന്ത്രി കസേരയിൽ ഇരുന്നു കൊണ്ട് നടത്തിയ സത്യപ്രതിജ്ഞാ ലംഘനം എന്ന് തന്നെ പറയേണ്ടുന്ന കുറ്റമാണ് ജലീൽ ചെയ്തത് എന്ന് വ്യക്തം. ശബരിമല സമരത്തെക്കുറിച്ചും നവോത്ഥാന സമിതിയെക്കുറിച്ചും വെള്ളാപ്പള്ളി പ്രതികരിക്കുകയുണ്ടായി. ആർക്ക് വേണ്ടിയായിരുന്നു ശബരിമല സമരം എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചത്. സമരം കൊണ്ട് ആർക്കെന്ത് ഗുണമുണ്ടായി? സമരത്തിൽ പങ്കെടുത്തവർ കേസിൽ കുരുങ്ങി കഴിയുകയാണ്. ശബരിമല സ്ത്രീ പ്രവേശത്തെ എല്ലാവരും പിന്തുണച്ചതാണ്. 10 ആളെ കിട്ടുമെന്ന് കണ്ടപ്പോൾ ചിലർ സമരവുമായി ഇറങ്ങിയതാണ് എന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്ക് പിന്തുണ നൽകാനും തിരുത്തേണ്ടത് തിരുത്താനുമുള്ളതാണ് നവോത്ഥാന സമിതി. കേരളത്തിൽ വർഗീയ ധ്രുവീകരണം മുൻപത്തെക്കാളും കൂടിയിട്ടുണ്ട്. BJP മാത്രം ഇതിന് കുറ്റം പറയാനാകില്ല. ശബരിമല സമരത്തോട് ആദ്യമേ തന്നെ SNDP യോജിപ്പില്ലായിരുന്നു. 3 തമ്പ്രാന്മാർ ചേർന്നാണ് സമരമുണ്ടാക്കിയത് എന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അതിനിടെ നവോത്ഥാന സമിതി സജീവമാക്കാനുള്ള നീക്കങ്ങൾക്ക് തിരിച്ചടിയായിക്കൊണ്ട് കൺവീനർ സ്ഥാനം പുന്നല ശ്രീകുമാർ ഒഴിഞ്ഞു. തിരക്കുകൾ കാരണമെന്നാണ് ഔദ്യോഗിക വിശദീകരണം. സർക്കാരിന്റെ നയങ്ങളോടുള്ള അതൃപ്തിയാണ് യഥാർത്ഥ കാരണമെന്നാണ് സൂചന. P രാമഭദ്രനാണ് പുതിയ കൺവീനർ.